സംസ്ഥാന പഠിപ്പിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത അധ്യാപക സമരം. കാലാവസ്ഥ മോശം, അധ്യാപകർ ഇരിക്കുന്ന ഒരു കാലാവസ്ഥയല്ല. പക്ഷെ ഈ കാലാവസ്ഥയിലും നിങ്ങളെ ഇരുത്താൻ തീരുമാനിച്ച യു ഡി എഫിന് പണ്ട് വ്രതമെടുക്കുമ്പോ ആ വ്രതം കഠിനവ്രതവും കഠിനമല്ലാത്ത നോർമൽ വ്രതവും, ഇത് കഠിനവ്രതമാണ്. ഈ കഠിനവ്രതത്തിന് ആധാരമായ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാവഹമല്ല രാഷ്ട്രീയം, ആശങ്കാവിനതം. ഇവിടെ മാത്രമല്ല, അവിടെയും കേന്ദ്രവും കേരളവും രണ്ട് സർക്കാരുകളുടെ ദുർഭരണത്തിൽ ശ്വാസം മുട്ടി ഞെരുങ്ങുന്ന ഒരു രാഷ്ട്രീയ കാര്യം. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നതെന്നറിയില്ല. വികസനമൊക്കെ സെക്കൻഡറിയാണ്, നിലനിൽപ്പാണ് പ്രശ്നം. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനാധിപത്യ മതേതര ശക്തികൾക്ക് നിലനിൽപ്പിനാണ് പ്രശ്നം. എന്താണ് കേന്ദ്രത്തിന്റെ കീഴിൽ നടക്കുന്നത്? പാർലമെന്റ് കഴിഞ്ഞു, ഞാനും ശ്രീകണ്ഠനും പാർലമെന്റിൽ പങ്കെടുത്തവരാണ്. 35 ബില്ലാണ്, 35 ബില്ലാണ്. ചർച്ച നടത്തിയോ? നടത്തി. എന്നാ നടത്തിയോ? ഇല്ല. സാധാരണ നിയമാനുസൃതമായി ഇന്ന് ചർച്ചക്കെടുക്കണമെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കണം. 2 ദിവസം മുമ്പ് എം പിമാർക്ക് ഇതിന്റെ മുന്നിൽ കരട് കൊടുക്കണം, അത് കരട് വായിക്കണം, പഠിക്കണം, എന്നിട്ട് വേണം ചർച്ചയിൽ പങ്കെടുക്കാൻ. ഇത് രാവിലെയാണ് നമ്മുടെ മുറിക്കകത്ത് ഈ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം രാവിലെയാണ് നമ്മളെ മുറിക്കകത്ത് ബില്ലിന്റെ കരടെത്തുക എന്ന് വന്നാൽ വേറെ ഡെമോക്രസി എന്ന് നിങ്ങൾ ചിന്തിക്കണം. എവിടെ ജനാധിപത്യം? ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുമ്പോ ആ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ അവസരം സൃഷ്ടിക്കാതെ എംഎൽഎമാരെ എംപിമാരെ നോക്കുകുത്തികളാക്കി ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെന്റും ചെയ്യാത്ത ചർച്ചയ്ക്കില്ല ഇടം കൊടുക്കാതെ 35 ബില്ലുകൾ പാസാക്കി എന്ന് പറയുമ്പോ ജനാധിപത്യത്തിന് അത് ആശാവഹമല്ല, ജനാധിപത്യത്തിന് അത് ആശങ്കാപരിതം. ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ വളരെ പരിമിതമായ ആളുകളാണ്. ഒരു ബില്ലിൽ സാധാരണഗതിയിൽ പങ്കെടുക്കുന്നത് ഒരുപാട് എംപിമാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷ എംപിമാർ പങ്കെടുക്കും. പക്ഷേ പ്രതിപക്ഷ എംപിമാർക്ക് പങ്കെടുക്കണമെങ്കിൽ ഇതെന്താണ് സാധനം എന്ന് വരിയണ്ടേ? ഇതിനകത്ത് എന്താണ് ബില്ലിനകത്തുള്ളത് എന്ന് പഠിക്കണ്ടേ? എന്നിട്ടല്ലേ ചർച്ച നടത്തുക. ഇവിടെ ജനാധിപത്യത്തിനാണ് കുരുക്ക്, ഇവിടെ ജനാധിപത്യത്തിനാണ് ഭീഷണി. ഇവിടെ ജനാധിപത്യത്തിന്റെ കഴുത്തിൽ കയറിട്ട് മുഴുക്കുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധത്തിന്റെ മുൻപിൽ വേണം ഈ നാടിനെ ഞാനും നിങ്ങളും വിലയിരുത്താൻ. സാമ്പത്തിക രംഗത്ത് നരേന്ദ്രമോദി കൊണ്ടുവന്ന നിങ്ങളുടെയൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഇവിടെ നിന്ന രാവിലത്തെ രാപ്പകൽ സമരം കഴിയുന്നത് വരെ പ്രസംഗിച്ചാൽ തീരാത്തതാണ് ഈ രണ്ട് സർക്കാരിനെ കുറിച്ചുള്ള കുറ്റപത്രം. ഒരുപാടാണ് സംസാരിക്കാനുള്ളത്, കൊണ്ട് ഡീപ്പായി ഞാൻ പോകുന്നില്ല. സാമ്പത്തിക പരിഷ്കരണം ഇന്ത്യ രാജ്യത്തെ എവിടെയെത്തിക്കുന്നു? ബി ജെ പി സർക്കാരിന്റെ സാമ്പത്തിക നയം ഈ നാടിനെ എവിടത്തേക്ക് നയിക്കുന്നു? ചെങ്കോട്ട വിറ്റു. പരമ്പരാഗതമായ നാടിന്റെ സംസ്കൃതി മുഴുവൻ വിറ്റ് തുലക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കാരുടെ മാർക്കറ്റ് തേടുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി വിറ്റുപണി ചെയ്ത് എല്ലാ താത്വികമായ മോമൂലുകളും കീഴടക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഓരോന്ന് കുടുംബ സ്വത്ത് ചാർത്തും പോലെ ചാർത്തി കൊടുക്കുകയാണ്. അദാനി മുതൽ റിലയൻസ് മുതൽ എല്ലാ ഒരു കുത്തക ബിസിനസ്സുകാർക്ക് ഈ നാട് തീരഴുതി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്. 15 ലക്ഷം രൂപ പിൻവലിച്ച സാമ്പത്തിക പരിഷ്കരണം ഞാൻ നിങ്ങൾ കണ്ടു. ഇന്നും നിന്റെ മോചനമായിട്ടില്ല. അതിന്റെ ദുരന്ത ഫലങ്ങളിൽ ഇന്നും ഞാനും നിങ്ങളെ പരിഭവിക്കുന്നു. ഈ നാടിനകത്തുള്ള സാമ്പത്തിക തകർച്ചയുടെ അടിസ്ഥാന കാരണം